ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവർ വേസ് ആണ്. നമ്മുടെ വീട്ടിലുള്ള അരി കൊണ്ട്, നമ്മൾ കഴിക്കുന്ന അരി കൊണ്ട് എങ്ങനെ ഒരു ഫ്ലവർ വേസ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഈ ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ, അരി, ഫെവിക്കോള്, പിന്നെ ഫേവറിക് പെയിൻ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ അത്യാവശ്യമായി വേണ്ടത് ഒരു കുപ്പി. അത് പ്ലാസ്റ്റിക് കുപ്പിയല്ല ഞാൻ എടുത്തിരിക്കുന്നത്, ബിയറിൻ്റെ കുപ്പിയാണ്. അരി എനിക്ക് പിന്നെ നമ്മൾ അരിയും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അരിയാണ്. പക്ഷേ അത് റേഷൻ കടയിൽ നിന്ന് തറയിൽ നിന്ന് നമ്മൾ അവർക്ക് വേണ്ടാതെ അവർ കളയാൻ വെച്ചിരുന്ന അരിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കോഴികൾക്കും മറ്റും കൊടുക്കാൻ വെച്ചിരുന്ന അരിയാണ്. അത് എനിക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വേണ്ടി ഞാൻ പോയി വാങ്ങിച്ച അരിയാണ്. അല്ലാതെ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അരിയൊന്നും എടുത്തിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. വേണ്ടാതെ എന്തെങ്കിലും ഉളുപ്പം കയറിയ അരിയോ അല്ലെങ്കിൽ വേണ്ടാതെ കളയാനായിട്ട് വെച്ചിരിക്കുന്ന ചിലപ്പം കേടായിപ്പോയ അരി മാത്രമേ നിങ്ങളെടുത്ത് ഉപയോഗിക്കാവൂ. ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അതിൽ ആദ്യമായി ചെയ്യേണ്ടത് ഈ അരിയെ, ഈ പാത്രത്തിലുള്ള അരിയെ ഞാൻ മൂന്ന് കൂട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു പേപ്പറിൻ്റെ പുറത്ത്, തറയിലൊന്നും ആവാതെ വേണം, പേപ്പറിൻ്റെ പുറത്ത് ഞാൻ മൂന്ന് കൂട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് നിങ്ങൾ ഫ്ലവർ വേസ് സെർച്ച് കാണും, മൂന്ന് കളറുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓറഞ്ചും പിന്നെ ഒരു വയലറ്റ് കളറും പിന്നെ ഒരു യെല്ലോ കളറും, മൂന്ന് കളേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഈ മൂന്ന് കളറായതുകൊണ്ട് അതുപോലെ തന്നെ മൂന്ന് കൂട്ട് ഇങ്ങനെ ഞാൻ പേപ്പറിൽ ഇങ്ങനെ മൂന്ന് കൂട്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിൽ പിന്നെ വയ്ക്കാൻ പോണത് മൂന്ന് കളേഴ്സ് നമ്മൾ ഒഴിക്കാൻ പോവുകയാണ്. നമ്മൾ ഒന്നിൽ ഒരു സോറി മാറിപ്പോയി ഒന്നിൽ ഓറഞ്ചും ഒന്ന് വയലറ്റും ഒന്ന് പച്ചയാണ് ആദ്യം ഒഴിക്കുന്നത്. ഓറഞ്ച്, അതിനുശേഷം പിന്നെ വയലറ്റ്, അതിനുശേഷം പച്ച, ഇങ്ങനെ മൂന്ന് കൂട്ടിലായിട്ട് മൂന്ന് കളേഴ്സ് ഞാൻ ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പം കുറച്ച് ഒഴിച്ചാൽ മതി, ഒരു രണ്ട് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. എൻ്റെ കയ്യിൽ തീരാറായതാണ്, അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിലെടുത്ത് കമത്തിയത്. ഇനി അടുത്ത് പച്ച ഒഴിക്കുന്നു, പിന്നെ അതിനുശേഷം പിന്നെ വയലറ്റ് ഒഴിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഒഴിക്കാം. എൻ്റെ കയ്യിൽ ബാക്കിയുള്ള എല്ലാം തീർന്നു പോയി, അപ്പം ഇത് കൂടുതലായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് കളേഴ്സും എടുത്തത്. അതിനുശേഷം നമ്മൾ ഇത് മൂന്നും മിക്സ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് ഇത് ഇത്തിരി കട്ടി ആയതുകൊണ്ട് ശകലം കൂടി വെള്ളം ഒഴിച്ചാണ് ഞാനിത് മിക്സ് ചെയ്യാൻ പോകുന്നത്. ശകലം ഒരുപാട് എടുത്ത് ഒഴിക്കരുത്, പേപ്പർ നനയും. അതുകൊണ്ട് പിന്നെ വെള്ളം ശകലം കുറച്ച് മാത്രം ഒഴിച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത്. എന്നതിന് ശേഷം മിക്സ് ചെയ്യുകയാണ്. ഞാൻ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉണങ്ങാനായിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ കൂടി കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഉണങ്ങാൻ വെച്ചിരിക്കുക. ഇത് കുറച്ചൊന്ന് ലെവലാക്കും, കുറച്ച് നിരത്തിയിടുക. എന്നാൽ അത് കഴിയുമ്പോൾ ഫാനിൻ്റെ കാറ്റുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങും. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ ഞാൻ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം പെയിൻ്റ് ആവും. അതിനുശേഷം എല്ലാം ഉണങ്ങിയതിന് ശേഷം ഞാൻ ഈ മൂന്ന് കളറും കൂടി മിക്സ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുപ്പി എടുത്തു. കുപ്പി എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഫെവിക്കോളും എടുത്തിട്ട് കുപ്പിയുടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫെവിക്കോൾ, നമ്മൾ കുറച്ച് ഫെവിക്കോൾ എടുത്ത് ഇങ്ങനെ മുകളിൽ കുപ്പി മുഴുവനായിട്ടും തേക്കുക. അത് ബ്രഷ് കൊണ്ട് നിങ്ങൾക്ക് തേക്കാം, ഞാനിവിടെ കൈ കൊണ്ടാണ്. അതാകുമ്പോൾ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടും. അങ്ങനെ കുറച്ച് കുറച്ച് നമ്മളിങ്ങനെ ഫെവിക്കോൾ തേച്ച് തേച്ച് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന ഈ മൂന്ന് കളറും കൂടെ കൂട്ടി വെച്ചിരിക്കുന്ന അരി കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഫെവിക്കോൾ ഇട്ടതിന് ശേഷം, തേച്ചതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് അതിട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ച് കുറച്ച് കുപ്പി ഫുള്ള് ഇട്ട് കൊടുക്കുക. അവസാനം നമുക്ക് ഇങ്ങനൊരു രൂപമായിരിക്കും കിട്ടുന്നത്. നല്ല ഭംഗിയുണ്ട്, കളർഫുള്ളാണ്. അപ്പം നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇത് ഉണങ്ങിയതിന് ശേഷം, അരമണിക്കൂർ വെച്ചതിന് ശേഷം, ഉണങ്ങിക്കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ഒരു കോട്ടും കൂടി ഫെവിക്കോൾ വേണമെങ്കിൽ കുറച്ച് പുറത്തുകൂടെ ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിൻ്റെ പുറത്തുകൂടെ വീണ്ടും കുറച്ച് അരി ഇട്ട് കൊടുക്കാം. അങ്ങനെ അടിപൊളി ഒരു ഫ്ലവർ വേസ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഭംഗിയുണ്ട്, ആ ഒരു കളർഫുൾ. നമുക്ക് പല കളർ വെച്ച് നമുക്കിത് ഉണ്ടാക്കാം. ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഉള്ള കളർ കൊണ്ടാണ് ഇത്രയും ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, ഇത് വേറെ പച്ച, മഞ്ഞ, ചുമപ്പ് എന്നീ മൂന്ന് കളറുകൊണ്ട് ഞാൻ വേറൊരെണ്ണം കുപ്പി ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.